വിവിധ മേഖലകളിൽ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചതും മുണ്ടക്കയം റബ്ബർ ടൗൺ വൈസ്മെൻസ് ക്ലബ്ബ് പ്രഥമ പ്രസിഡന്റുമായിരുന്ന വർഗീസ് ജോസഫ് രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ജൂലൈ 1-ാം തീയതി മുണ്ടക്കയം YMCA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു CBI അനുഭവക്കുറിപ്പ് എന്ന നോവലും ഏലിയാമ്മക്കേശിയുടെ മകൻ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെയും പ്രകാശനമാണ് നടക്കുന്നത്. YMCA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ പ്രമുഖ എഴുത്തുകാരിയും സർവ്വവിജ്ഞാന കോശം ഡയറക്ടറുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കും. YMCA സെക്രട്ടറിയും പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ബോബിന മാത്യു പുസ്തകങ്ങൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ മാസം 1-ാം തീയതി, അതായത് നാളെ വൈകിട്ട്, YMCA ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈസ്മെസ് ടവർ ടൗണിൻ്റെ ഒരു ഫാമിലി മീറ്റിംഗ് നടക്കുകയാണ്. പ്രസ്തുത മീറ്റിങ്ങിൽ മുണ്ടക്കയത്തിൻ്റെ പരിചിത മുഖമായ LIC വർഗീസ് സാർ എന്നറിയപ്പെടുന്ന വർഗീസ് ജോസഫ് എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കുകയാണ്. ഒരു CBI അനുഭവക്കുറിപ്പ് എന്ന നോവലും ഏലിയാമ്മക്കേശിയുടെ മകൾ എന്ന ചെറുകഥാ സമാഹാരവുമാണ്. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരിയും എൻസൈക്ലോപീഡിയ ഡയറക്ടറുമായ മ്യൂസ് മേരി ജോർജ് ആണ്. ഈ പുസ്തകം സ്വീകരിക്കുന്നത് വൈസ്മൻ ബോബിന മാത്യു ആണ്. വൈസ്മൻ പാസ്റ്റ് LRDയും YMCA സെക്രട്ടറിയും മുണ്ടക്കയം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റുമാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നത് നിഷ മനോജ് ആണ്. പ്രസ്തുത മീറ്റിംഗിൽ മുണ്ടക്കയത്ത് സമീപപ്രദേശത്തെയും ഉള്ള സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതാണ്. നിഷ മനോജ പുസ്തകം പരിചയപ്പെടുത്തും. യോഗം ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഷെറി എം ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ കൃഷ്ണകുമാർ, ജേക്കബ് സി കലൂർ, ജോർജ് സെബാസ്റ്റ്യൻ, സാബു മാത്യു, ഡയസ് കൊക്കാട്, ഡോക്ടർ ബിനുമോൻ വാസുദേവ്, രാജു KS തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. എൻ്റെ ജീവിതാംശമുള്ള പുസ്തകം തന്നെയാണ്. എൻ്റെ സഹപ്രവർത്തകൻ്റെ പേരിൽ CBI ആരോപിച്ച ഒരു കേസും അയാളെ അറസ്റ്റ് ചെയ്തതും അയാൾക്ക് കിട്ടിയ പീഡനങ്ങളും അടങ്ങിയ ഒരു സംഭവത്തെ ഒരു നോവലാക്കി എഴുതിയതാണ് ഒരു CBI അനുഭവക്കുറിപ്പ് എന്ന് പറയുന്ന പുസ്തകം. ഇവിടെ നമ്മൾ 4-5 പ്രാവശ്യമായിട്ട് CBI ഡയറി കുറിപ്പ് സിനിമ കാണാറുണ്ട്. CBI കുറിച്ചുള്ള ഒരു ഭാഗം ജനങ്ങൾക്ക് ആസ്വദിക്കാറുണ്ട്. അതിൻ്റെ ഒരു മറുഭാഗമുണ്ട് എന്നുള്ള അനുഭവമാണ് CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന എൻ്റെ ചെറിയ നോവലിലൂടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ആ നോവലിൻ്റെ പ്രകാശനമാണ് നാളെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് പ്രകാശിപ്പിക്കുന്നത്. മറ്റൊന്ന് ഏലിയാമ്മക്കേശിയുടെ മകൻ എന്ന പേരുള്ള ഒരു ചെറുകഥ സമാഹാരമാണ്. 15 ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് ആ ബുക്ക്. അതും എൻ്റെ ജീവിതാംശത്തിലുള്ള കഥകളാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ മുണ്ടക്കയത്തെയും ഞാൻ വളർന്ന സാഹചര്യങ്ങളിലേക്ക് വെച്ചിട്ടുള്ള ചില അനുഭവങ്ങളെ കുറച്ച് ഫിക്ഷ്യസ് ആയിട്ടുള്ള ഒരു കഥ ചെറുകഥയാക്കി മാറ്റിയെടുത്ത 15 കഥകളുടെ സമാഹാരമാണിത്. ഈ രണ്ട് പുസ്തകങ്ങളും വായനപ്പുര പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു കമ്പനിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അലക്സ് തോമസ്, ചാപ്റ്റർ പ്രസിഡന്റ് വർഗീസ് ജോസഫ്, സെക്രട്ടറി ജിജോ ജോസഫ്, പ്രസിഡന്റ് ഇലക്ടഡ് ബെനറ്റ് ജോസഫ്, പാസ്റ്റർ പ്രസിഡന്റ് ബിനോയ് തോമസ്, പാസ്റ്റർ ഡിസ്ട്രിക്ട് ഗവർണർ ബിജു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.